വർഷയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ ആ പറയുന്ന വാർത്തകളൊക്കെ, അതായത് ഞാൻ പണം ആവശ്യപ്പെട്ടു, ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ്. ആ കുട്ടിയോട് പണം ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിക്കുള്ള ഒരു തെളിവ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടണം എന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത്. കാരണം ഞാൻ ആ കുട്ടിയോട് ജീവിതത്തിൽ ആകെ ഒരൊറ്റ പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരിച്ച വോയിസ് ക്ലിപ്പാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടത്. അതിനകത്ത് ഞാനൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നും വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത്. അതായത് 16 ലക്ഷം രൂപ സർജറിക്ക് വേണ്ട കുട്ടിക്ക് 1,21,00,000 രൂപ വന്നപ്പോ അതിൽ നിന്നും 80 ലക്ഷം രൂപ മാറ്റിവെച്ച് ബാക്കി വരുന്ന തുക മറ്റുള്ള രോഗികൾക്ക് കൊടുത്തൂടെ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇവിടെ വർഷ പറയുന്നതും മാധ്യമങ്ങൾ പറയുന്നതും പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി എന്നും അതുപോലെ മറ്റു പല രീതിക്കൊക്കെയാണ്. ഇതൊക്കെ എന്നെ കള്ളക്കേസിൽ കൊടുക്കാനും മറ്റു രീതിയിലേക്കുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് ആ വോയിസ് ക്ലിപ്പിൽ വർഷ തന്നെ പറയുന്നുണ്ട്. കാരണം ഒരു മന്ത്രി എന്നെ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്, അവരുകൂടി ഷെയർ ചെയ്തിട്ടാണ് പൈസ വന്നത് എന്ന് വർഷ പറയുന്നുണ്ട്. എന്നാൽ ഇതേ വർഷ ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് എന്നെ സഹായിക്കാൻ എന്റെ പാർട്ടിയോ ആരും എന്നെ സഹായിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ആ ഒരു രീതി. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് കേരളത്തിലുള്ള പാലത്തായി വിഷയമാണെങ്കിലും സ്വർണ്ണ കള്ളക്കടത്തിന്റെയൊക്കെ അതിനെ ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഈ ചാരിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹവാല പണം ആ രീതിക്കൊക്കെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഹവാല പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പണം എന്നാണ്. ബാങ്ക് അക്കൌണ്ടിലേക്ക് 500,000 വന്ന് കോടികളാവുന്നതിന് എങ്ങനെയാണ് ഹവാല എന്ന് വിലയിരുത്തുന്നതെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അത് മാത്രമല്ല, ഫിറോസ് കുന്നംപറമ്പിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ ചാരിറ്റി ചെയ്യുന്നത്, 100 കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ രോഗികളുടെ വീഡിയോ ഇട്ടിട്ട് അവർക്ക് അവരുടെ അക്കൗണ്ട് വെച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ ഇത്രയ്ക്കും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ചാരിറ്റി മുന്നോട്ട് പോകുമ്പോൾ അതിനെ കളങ്കപ്പെടുത്താനും ഫിറോസ് കുന്നംപറമ്പിന്റെ രാഷ്ട്രീയം നോക്കി അദ്ദേഹത്തെ, അതായത് എന്നെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഈ സത്യം തിരിച്ചറിയും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഈ കള്ളപ്രചരണം അത് ജനങ്ങളുടെ മുന്നിൽ തെളിയണം എന്ന് തന്നെയാണ്. ഏതൊരു അന്വേഷണത്തെയും നേരിടാൻ ഞാനും തയ്യാറാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയും കള്ളത്തരങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത് എന്താണെങ്കിലും അത് പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അത് ക്ലൗഡ് സോഴ്സിംഗ് വർഷ കേസിന്റെ പരാതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് നോക്കട്ടെ, ഈ ക്രൗഡ് സോഴ്സിംഗ് ആരാണ് ചെയ്തത്, എങ്ങനെ ചെയ്തതാണ്, ചീറ്റിംഗ് ഉണ്ടോ അല്ലാതെ നോക്കാം, പരിശോധിക്കാം. അരെ മാഡം, ഹവാല അൺഒഫീഷ്യൽ ബാങ്കിങ് ചാനലാണ്. ഈ ക്രൗഡ് സോഴ്സിംഗ് ഉണ്ട് എങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ, എല്ലാ കാശ് ബാങ്കിന്റെ വഴിന്ന് വന്നതാണ്. ബാങ്കിന്റെ വഴിന്ന് വന്നതാണ് എങ്കിൽ ഹവാല എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അതാണ്. പിന്നെ ആരാണ് ഫണ്ട് ചെയ്തത് അത് ഞങ്ങൾ പരിശോധിച്ചു, ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചതാണ്. പക്ഷേ ഹവാല ബാങ്കിങ് ചാനൽ വഴിന്ന് ഉണ്ടാവില്ല. ഓക്കെ, അത് FIR രജിസ്റ്റർ ആയിട്ടുണ്ടല്ലോ, അതിന് ഭാഗമായിട്ട് എല്ലാം അന്വേഷിക്കാം. പിന്നെ അവിടെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഈ ആൾക്കാർ നേരത്തെ ഇങ്ങനെ ബാക്കി ആൾക്കാർക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടത്, കുട്ടികൾ കിട്ടിയിട്ടുണ്ടത്, കാശ് കൂടുതൽ കിട്ടിയിട്ടുണ്ടത്, വേറെ ആൾക്ക് സഹിക്കണം, അങ്ങനെ കുറെ പറഞ്ഞുണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ട് അത് അന്വേഷിച്ച ഭാഗമായിട്ട് എല്ലാം കണ്ടുപിടിക്കാം, ഡീറ്റെയിലായിട്ട് അന്വേഷിക്കും. നേരത്തെ ചെയ്ത ചാരിറ്റി അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കും, അതെല്ലാം അന്വേഷിക്കും. കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട പരാതി എന്താണ്, എനിക്ക് കാശ് കിട്ടി, എൻ്റെ കാശിൻ്റെ ഷെയർ എനിക്ക് വേണം, കൊടുത്തിട്ടില്ല എങ്കിൽ ഭീഷണി പേർക്കുന്നുണ്ട്, അങ്ങനെയാണ് അലിഗേഷൻ. അതാണ് അലിഗേഷൻ. അവിടെ സത്യത എന്താണ് അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വൻതോതിൽ വന്നേക്കുന്ന ഫണ്ട് ഒരിടത്തിന് ഹവാലയാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാങ്കിങ് വാട്ട് ഈസ് ഹവാല, ഹവാല ഈസ് നോൺ ബാങ്കിങ് ചാനൽ. ഇത് മുഴുവൻ കാശ് ബാങ്ക് വഴിനെ വന്നതാണ്. ശരി, അതുകൊണ്ട് ഹവാല എങ്ങനെ ഉണ്ടാവും? ഒന്ന്, രണ്ടാമത് ആരാണ് അയച്ചത് നോക്കാം, അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുണ്ട്. അത് നിങ്ങൾ പറഞ്ഞുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. അരെ ബാബാ, വർഷ പറഞ്ഞുണ്ടത് ശരി, വർഷ കംപ്ലൈന്റ് തന്നിട്ടുണ്ടല്ലോ, FIR രജിസ്റ്റർ ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ട് എത്ര കാശ് വന്നു, എപ്പോ വന്നു, എവിടെന്ന് വന്നു, ആരാണ്, അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അത് ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമാണ്. ഓക്കെ,
ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോ സ്റ്റാർട്ട് മാത്രമാണ് അത് അന്വേഷിക്കാം ഓക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പെൺകുട്ടിയെ അമ്മയെയും വളരെയധികം മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോസും പലരും ചെയ്തിട്ടുണ്ട് അതെല്ലാം കേസിന്റെ ഭാഗമാണ് അവിടെ ഓഫൻസ് നോക്കിയിട്ട് നടപടി ഉണ്ടാവും ഓക്കെ അങ്ങനെയല്ല അത് അത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ അത് പുതിയ മീഡിയമാണ് നേരത്തെ ആൾക്കാർ ഒരു വീട്ടിൽ പോയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ വേണം അങ്ങനെ ചോദിക്കാറുണ്ട് അത് അങ്ങനെ പോലെ ഇത് ഉണ്ട് അത് നമുക്കറിയാം കുറേ ആൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫേക്ക് സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആൾക്കാരിൻ്റെ സിംപതി ഉപയോഗിച്ചിട്ട് കാശ് വാങ്ങാറുണ്ട് അത് കോമൺ ആണ് പരാതി കിട്ടിയപ്പോൾ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നടപടി എടുക്കാറുണ്ട് ഇങ്ങനെ പോലെ ഈ കേസ് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആംഗിൾസ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ശേഷം മാത്രം എന്താണ് അത് എനിക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് മാത്രമായിരിക്കും അതെല്ലാം നോക്കും അത് ഒരു പ്രാവശ്യം അന്വേഷണം സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ആംഗിൾസ് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് അത് ചെയ്യും ഓക്കെ ആവശ്യം ഓക്കെ ശരി അതെന്ത് സൂപ്പർവിഷൻ എ സി പി സ്വന്തം ചെയ്യുന്നുണ്ട് അത് പിന്നെ എൻ്റെ ശ്രദ്ധയിലും ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസം ശേഷം ഇത് ചെയ്യാം ഫോളോ അപ്പ് ചെയ്യാം മോണിറ്ററിങ് ചെയ്യാം എങ്ങനെ പോവാണ് ഓക്കെ അത് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും യാതൊരു ഇഷ്യൂ അല്ല ഓക്കെ